ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡിന്നർ വ്ളോഗായിട്ടാണ്. രണ്ട് നല്ല കിടിലും റെസിപ്പിയും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ചിക്കൻ കബാബാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കബാബിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ ബോണോട് കൂടിയിട്ട് എല്ലോട് കൂടിയിട്ട് 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സി നന്നായിട്ട് അടിച്ചിട്ടിട്ട് കൊടുത്താലും മതി. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. 1-3 മണിക്കൂറെങ്കിലും ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഡിന്നറിന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 4-5 മണിക്കുള്ളിൽ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഡിന്നറിനേക്ക് റെഡിയാക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലയിലയും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടെണ്ണം നമുക്ക് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇത് ഈ കബാബ് നമുക്ക് സ്റ്റാർട്ടറായിട്ട് കഴിക്കാം, സൂപ്പിൻ്റെ കൂടെ സ്റ്റാർട്ടറായിട്ടും കഴിക്കാം, അല്ലാതെ തന്നെ ചപ്പാത്തിക്കൊക്കെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ഉണ്ടാവും ഇത് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ കബാബിന് നല്ല റെഡ് കളർ കിട്ടണമെങ്കിൽ ഒരു കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അത്ര ഹെൽത്തി അല്ല. ഞാൻ ഫോട്ടോയ്ക്ക് വേണ്ടി റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തതെന്ന് മാത്രം. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇത് ആഡ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ 1-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇത്. ഇത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ചിക്കനിലേക്ക്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മസാലയിലേക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായാൽ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കൂട്ടത്തോടെ ഇട്ട് കൊടുത്താൽ ഒട്ടിപ്പിടിക്കും, പരസ്പരം ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചിക്കൻ ഇതുപോലെ എണ്ണയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വാർന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ ഇട്ട് കൊടുത്തിട്ടില്ല, സെക്കൻഡ് ബാച്ചിലൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ പീസാക്കി കട്ട് ചെയ്തതുകൊണ്ടും ഈ മസാലയൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2-ാമത്തെ ബാച്ച് ചിക്കനും ഞാൻ ഇതുവരെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ 3 ബാച്ചാക്കിയിട്ടാണ് ഞാൻ 1 കിലോ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ചിക്കന് എണ്ണയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ ചിക്കൻ കബാബ് ഇവിടെ റെഡിയായി. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. സൂപ്പിൻ്റെ കൂടെയൊക്കെ സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ നല്ലതാണിത്. അതുപോലെ ചപ്പാത്തിയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ നമുക്ക് സൈഡായിട്ട് കഴിക്കാനും നല്ലതാണ്. ഇനി ഞാൻ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ 2 പീസ് ചിക്കനും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1/4 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാം. നമുക്ക് ചിക്കൻ സ്റ്റോക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണിത്. ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കൂല്ലേ, അപ്പോൾ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണിത്. 2 ടീസ്പൂൺ പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചിക്കനും വെന്ത് നന്നായിട്ട് ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പീസസ് എല്ലാം അങ്ങ് മാറ്റിയിട്ട് സ്റ്റോക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചാൽ നന്നായിരിക്കും. അരിച്ചിട്ട് സ്റ്റോക്ക് മാറ്റി വെക്കാം. ഇതിലുള്ള 2 ചിക്കൻ പീസസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം സൂപ്പിലിടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് നേരത്തെ സ്റ്റോക്ക് റെഡിയാക്കിയ ആ പാൻ തന്നെ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കാം. എന്നിട്ട് കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും ഇട്ട് കൊടുക്കാം. രണ്ടും മിക്സാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് 2 ബീൻസ് ചെറുതായിട്ട് നേരെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് ക്യാബേജ് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു 1/2 കുക്ക് ചെയ്തെടുക്കാം.
ഈ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഒരു പകുതി കുക്കാക്കിയെടുക്കാം. അധികം വേവേണ്ട, ഒരു പകുതി കുക്കാക്കിയെടുക്കാം. ഇനി ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ സ്റ്റോക്ക് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 കപ്പോളം വെള്ളവും ചേർത്ത് കൊടുക്കാം. സൂപ്പ് എത്രയാണോ വേണ്ടത് അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സോയാ സോസും അതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ട് ടീസ്പൂൺ പെപ്പർ പൗഡറും ആഡ് ചെയ്യാം. എന്നിട്ട് നേരത്തെ വേവിച്ച ചിക്കൻ, നേരത്തെ സ്റ്റോക്ക് ഉണ്ടാക്കുമ്പോൾ 2 പീസ് ചിക്കൻ ഇട്ട് വേവിച്ചില്ലേ, ആ ചിക്കൻ ചെറുതായി ഷ്രെഡ് ചെയ്തിട്ട് ഞാൻ ഈ സൂപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു മുട്ട എടുത്തിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നൂല് പോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 ടീസ്പൂണും കൂടി നമുക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡർ മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ, പച്ചമുളക് ഞാൻ ചേർത്തിട്ടില്ല. 2 ടീസ്പൂണും കൂടി കുരുമുളക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ സൂപ്പ് കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത്, ഞാൻ കുറച്ചൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചത് കൊണ്ട് തന്നെ നല്ല തിക്കായതിന്, അതുപോലെ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർത്തത്. കോൺഫ്ലോറും ചേർത്തിട്ട് നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഞാൻ കുറച്ചൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ലൂസ് വേണ്ടത്, നല്ല ടൈറ്റായിട്ട് കുടിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ തന്നെ മതി, കുറച്ച് ലൂസായിട്ട് ഇഷ്ടമാണെങ്കിൽ നല്ല ചൂടുവെള്ളം ഒഴിക്കുക. അപ്പോൾ ചിക്കൻ സൂപ്പും ഇവിടെ റെഡിയായി, ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി അടുത്തത് ഞാൻ പിസയാണ് ഉണ്ടാക്കുന്നത്. പിസൻ്റെ ഡോ ഞാൻ വൈകുന്നേരം തന്നെ കുഴച്ച് വെച്ചിരുന്നു. കബാബ് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ പിസ ഡോം റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ഒരു പാനലിൽ സൺഫ്ലവർ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ ഡോ ഇതിൽ ഇട്ടെടുത്തിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പിസൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡോ ഉണ്ടാക്കുന്നതൊക്കെ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും, അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ കുത്തി കൊടുക്കാം. ഇത് പിസ ബേക്കുന്ന സമയത്ത് ഇങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ പിസ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ പിസ സോസാണ് ഞാൻ സ്പ്രെഡ് ചെയ്യുന്നത്, ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കിയ പിസ സോസാണിത്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാപ്സികവും ഉള്ളിയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാപ്സികം വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെറുതായിട്ട് ഇതുപോലെ ഷ്രെഡ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസ് നന്നായിട്ട് തന്നെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒറിഗാനോ സ്പ്രിങ്ക്ൾ ചെയ്ത് കൊടുക്കാം, അതുപോലെ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 ഒലീവ് ഉണ്ടെങ്കിൽ വട്ടത്തിൽ മുറിച്ചിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം, അതുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് 200 ഡിഗ്രിയിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രിയിൽ 25 മിനിറ്റ് നമുക്ക് പിസ്സ ബേക്ക് ചെയ്തെടുക്കാം.
എന്നിട്ട് ചൂടോടെ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ ഡിന്നർ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മൂന്ന് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി ആയിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.